വേൾഡ് ഹിസ്റ്ററി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഭൂമിയുടെയും ലോകരാഷ്ട്രങ്ങളുടെയും ചരിത്രം അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതാണ്. ഭൂമിയിൽ ജീവിച്ചിരുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പക്ഷി. പതിറ്റാണ്ടുകളായി ഗവേഷകർക്കിടയിൽ നിലനിന്നിരുന്ന തർക്ക വിഷയമായിരുന്നു ഇത്. ഏതായാലും ഈ തർക്കം അവസാനിപ്പിച്ച് ഇക്കാര്യത്തിലൊരു ധാരണയിലെത്തിക്കുകയാണ് ഗവേഷകർ ഇന്ന്. മഡഗാസ്കർ സ്വദേശികളായിരുന്ന എപ്പിയോർണിസ് മാക്സിമസ് ആണോ എപ്പിയോർണിസ് ടൈറ്റൻ ആണോ ഏറ്റവും വലിയ പക്ഷി എന്നതായിരുന്നു ഗവേഷകർക്കിടയിൽ നിലനിന്ന തർക്കം. സുവോളജിക്കൽ സൊസൈറ്റി ഓഫ് ലണ്ടൻ ആണ് ഇരു പക്ഷികളെയും കുറിച്ച് വിശദമായ പഠനം നടത്തി ഒടുവിൽ തർക്കം അവസാനിപ്പിച്ചിരിക്കുന്നത്. 10 അടി പൊക്കവും 860 കിലോ ഭാരവും ഉരുക്കു കാലുകൾ, കൂർത്തു മൂർത്ത നഖങ്ങൾ, പറക്കാനാകില്ലെന്നതൊഴിച്ചാൽ എന്തുകൊണ്ടും അതികായകനായ വൊറോബ് ടൈറ്റനു തന്നെയാണ് ഭീമൻ പക്ഷി പട്ടം കിട്ടിയത്. ലോകത്തെ ഏറ്റവും വലിയ പക്ഷി ഏതെന്ന പതിറ്റാണ്ടുകൾ നീണ്ട തർക്കമാണ് ചിറകൊതുക്കി മഡഗാസ്കറിലെ വനാന്തരങ്ങളിൽ ചേക്കേറുന്നത്. സുവോളജിക്കൽ സൊസൈറ്റി ഓഫ് ലണ്ടനിലെ ഗവേഷകർ പക്ഷി ഭീമനെ കുറിച്ച് തീരുമാനമായ കാര്യം ഒടുവിൽ പുറത്തുവിട്ടു. ഇവർ ഇക്കാലം അത്രയും ലോകമെമ്പാടുമുള്ള മ്യൂസിയങ്ങളിൽ നിന്നുള്ള ആന പക്ഷി എല്ലുകൾ സൂക്ഷ്മമായി പഠിച്ചു വരികയായിരുന്നു. മഡഗാസ്കറിലെ 4 ഇനം ആന പക്ഷികളിലൊന്നാണ് വെറോംബ് ടൈറ്റൻ. കിഴക്കൻ ആഫ്രിക്കൻ ദ്വീപായ മഡഗാസ്കറിൽ സ്വൈര്യമായി വിഹരിച്ചു. ഒടുവിൽ 1000 വർഷം മുൻപ് വംശനാശം വന്ന് ഭൂമിയിൽ നിന്നു തന്നെ അപ്രത്യക്ഷമായ ആന പക്ഷികളുടേത് ശുദ്ധ വെജിറ്റേറിയൻ ഭക്ഷണ രീതിയായിരുന്നു. എങ്ങനെയാണ് ഇവ ചത്തൊടുങ്ങിയതെന്നതിനു കൃത്യമായ വിശദീകരണമൊന്നുമില്ല. എന്നാൽ മനുഷ്യർ വേട്ടയാടിയത് മൂലമാണെന്നാണ് പൊതുവായ ധാരണ. ഈ പക്ഷികൾ ഉൾപ്പെടുന്നത് എലിഫന്റ് ബേർഡ് അഥവാ ആന പക്ഷികൾ എന്ന വിഭാഗത്തിലാണ്. വൊറോംബ് ടൈറ്റൻ എന്നതാണ് ഇവയുടെ ശാസ്ത്രീയ നാമം. വൊറോംബ് ടൈറ്റൻ വർഗത്തിൽ 2 വിഭാഗങ്ങളിലായി 15 ഇനം ആന പക്ഷികൾ ഉണ്ടായിരുന്നുവെന്ന് ഗവേഷകർ കണ്ടെത്തിയിരുന്നു. എപ്പിയോർണിസ് മാക്സിമസും എപ്പിയോർണിസ് ടൈറ്റനും ഇവയിൽപ്പെടും. എപ്പിയോർണിസ് മാക്സിമസ് എന്നു പേരുള്ള ആന പക്ഷിയാണ് ഏറ്റവും വലിപ്പമേറിയതെന്ന് ഗവേഷകർ 1894 വരെ കരുതി പോന്നു. എന്നാൽ എപ്പിയോർണിസ് മാക്സിമസിനേക്കാൾ വലിപ്പമേറിയത് എപ്പിയോർണിസ് ടൈറ്റൻ എന്ന പക്ഷിയാണെന്ന് ഡി എൻ ആൻഡ്രൂസ് എന്ന പാലിയന്റോളജിസ്റ്റ് വാദിച്ചു. ഇദ്ദേഹം ഈ പക്ഷിയുടേതെന്ന് കരുതുന്ന ഫോസിലും ഹാജരാക്കിയിട്ടുണ്ട്. എന്നാൽ ആൻഡ്രൂസിന്റെ ഈ വാദം വലിയൊരു വിഭാഗം ഗവേഷകരും അംഗീകരിച്ചിട്ടില്ല. എപ്പിയോർണിസ് ടൈറ്റന്റേതെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ആൻഡ്രൂസ് എത്തിച്ച ഫോസിലുകൾ പോലും എപ്പിയോർണിസ് മാക്സിമസിന്റേതാണെന്ന് മറ്റു ഗവേഷകർ വാദിച്ചു. എപ്പിയോർണിസ് ടൈറ്റന്റേതായി മറ്റു ഫോസിലുകൾ പിന്നീട് കണ്ടെത്താത്തതും ആൻഡ്രൂസിന്റെ നിഗമനങ്ങൾക്ക് തിരിച്ചടിയായി. ശാസ്ത്ര ലോകത്തിൽ ചെറിയൊരു വിഭാഗം ആൻഡ്രൂസിന്റെ ആശയത്തെ പിന്തുണച്ചിട്ടുമുണ്ട്. ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത വീഡിയോയുമായി കാണും വരെ ഗുഡ് ബൈ.